ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുന്നു. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളുമ്പോൾ വരുത്തും, അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുന്നു. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ ഭക്ഷിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയൻ, മറ്റേ ചുങ്കക്കാരൻ. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം ആ ചുങ്കക്കാരനാകട്ടെ. ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാർത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഞങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി, എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുത്തപ്പെട്ടു, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടത് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ അവരെ എന്നാൽ യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്തു വരാൻ അനുവദിക്കും, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യ അവരെ പോലെയുള്ളവരുടെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഒരു അധികാരി അവനോട് ചോദിച്ചു, നല്ലവനായ നിത്യജീവൻ അവകാശമാകാൻ ഞാൻ എന്തു ചെയ്യാൻ? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനായി വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മാറ്റാറുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടില്ല. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്നു എന്നെ അനുഗ്രഹിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വിസ്മയിച്ചു, കാരണം അവൻ വലിയ ധനികനായി. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം! ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ചു നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതികരിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിലെ വീടിനെയും ഭാര്യയെയും സഹോദരന്മാരെയും
മാതാപിതാക്കളെയും സന്താനങ്ങളെയും ഉപേക്ഷിച്ചിട്ടില്ലാർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവിതം അവൻ 12 പേരെയും അടുത്തുമാഴ്ച പറഞ്ഞു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാക്കി അവൻ വിജാതിയത്തെ ഏൽപ്പിക്കപ്പെട്ടു. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ കുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇക്കാര്യങ്ങൾ അവർ ഗ്രഹിച്ചു. ഈ പറഞ്ഞതിന്റെ പൊരുൾ അവരിൽ നിന്ന് മറക്കപ്പെട്ടു. അവൻ സംസാരിച്ച അവർ മനസ്സിലാക്കി. അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു കടന്ന് ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശു എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞു അവനെ സ്വകാര്യ. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. യേശു അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ എനിക്ക് കാഴ്ച വേണ്ടിയിരിക്കുന്നു. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച വേണ്ടിയില്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച കാഴ്ച അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ നാളെ ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേയുസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നു. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറി. യേശു അതിലെയാണ് കടന്നു പോകാനും. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേയുസ് വേഗം ഇറങ്ങിവരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും ഒരു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു. എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അവരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഒരു പ്രഭു രാജാവിനെ സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയങ്ങളെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുക. അവന്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു, ഈ മനുഷ്യൻ ഞങ്ങളെ മരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവന്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം വേണമിച്ചിരുന്ന കൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമനാമ പറഞ്ഞു, നീ തന്ന നാണയം 10 കോടി നേടി. അവൻ പറഞ്ഞു, നല്ലവനായ ചെറിയ കാര്യങ്ങളായി 10 നഗരങ്ങളുടെ അധികാരിയായി. രണ്ടാമനാമ പറഞ്ഞു,
യജമാനൻ അവനോട് പറഞ്ഞു, അഞ്ചു നഗരങ്ങളുടെ മേൽ ഈ അധികാരിയായി. വേറൊരുവൻ വന്നു പറഞ്ഞു, യജമാനൻ, ഞാൻ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശ വൈക്കാത്തത് എടുക്കുന്നു, ഇതേക്കാർക്ക് ഒഴിയുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടവൃത്തി, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഞാൻ കർക്കശൻ വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നില്ല. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എന്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയം എടുത്തു 10 നാണയം അവൻ കൊടുത്തു. അവർ അവനോട് പറഞ്ഞു, യജമാനൻ, അവന് 10 നാണയം ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടുക, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടുക. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയും. അവനിത് പറഞ്ഞതിനു ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര ഒലിവു മലക്കരികെയുള്ള ബെത്ഫഗേ ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതകഴുതയെ കെട്ടിയിരിക്കുന്നത് കാണുക. അതിനെ അഴിച്ചുകൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കെട്ടി അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടി അയക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചു അവർ യേശുവിനെ ഇരുന്നു. അവൻ കടന്നു കടന്നപ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തോടടുത്തടുത്ത് ഒലിവു മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അനാഥങ്ങളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ അവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരിസയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ അവൻ പ്രതിവച്ചു. ഇവർ ഈ കല്ലുകൾ ആർത്തുവിളിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗമാണ് ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഇരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ നിന്നെ നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നെ കല്ലിനങ്ങയിൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശനത്തിനും നീ അറിഞ്ഞില്ല. അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ അവൻ അവരോട് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളും അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റി. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ